കേരളം തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഹബ് ആകുന്നുവെന്നും നിരവധി യുവാക്കൾ ഐഎസിൽ ആകൃഷ്ടരായി പോകുന്നുണ്ടെന്നും ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു പുറത്തുവന്നത്. കേരള മുൻ ഡിജിപി ഇത് സംബന്ധിച്ച് വിവരങ്ങൾ നൽകിയിരുന്നുവെങ്കിലും പിണറായി സർക്കാർ ഇത് അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ തുടരെ തുടരെ നിരവധി സംഭവങ്ങളാണ് ഉണ്ടായത്. വീട്ടുജോലിക്കെന്ന പേരിൽ മലയാളി യുവതികളെ കുവൈറ്റിലെത്തിച്ച് ഐഎസ് ഭീകരർക്ക് വിൽക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തുവന്നതും കഴിഞ്ഞ ദിവസമായിരുന്നു. റാക്കറ്റിന്റെ വലയിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്തിയ പശ്ചിമ കൊച്ചി സ്വദേശിനിയാണ് മനുഷ്യക്കടത്തിന്റെ ഞെട്ടിക്കുന്ന വിവരം പോലീസിനെ അറിയിച്ചത്. എന്നാൽ സംഭവത്തിൽ കേരള പോലീസിനെതിരെ ഗുരുതര ആരോപണമാണിപ്പോൾ പുറത്തുവരുന്നത്. സംഭവം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും പോലീസ് അത് മറച്ചു വയ്ക്കുകയായിരുന്നു എന്നാണ് ആരോപണം. മെയ് 18 എറണാകുളം സൗത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാനോ കേന്ദ്ര ഏജൻസികളെ വിവരം ധരിപ്പിക്കാനോ പോലീസ് തയ്യാറായില്ല. പിന്നാലെ പോലീസിൽ നിന്നും വിവരം ചോർത്തിയെടുത്ത ഇന്റലിജൻസ് ബ്യൂറോ നൽകിയ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. സംഘത്തിന്റെ ഐഎസ് ബന്ധവും പുറത്തു വന്നിട്ടുണ്ട്. എറണാകുളം രവിപുരത്തെ റിക്രൂട്ടിംഗ് ഏജൻസി വഴിയാണ് കുവൈറ്റിലേക്ക് മനുഷ്യക്കടത്ത്. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി ഗാസലി എന്ന് വിളിക്കുന്ന മജീദാണ് സംഘത്തിന്റെ തലവൻ. പോലീസ് FIR രജിസ്റ്റർ ചെയ്ത ശേഷം പ്രതി മജീദ് ഒരു തവണ എറണാകുളത്തെത്തിയിരുന്നുവെന്നും 2 ദിവസം ഇവിടെ തങ്ങിയിരുന്നുവെന്നും NIA കണ്ടെത്തിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ പരിചരിക്കാൻ എന്ന പേരിൽ മാസം 60,000 രൂപ ശമ്പളം വാഗ്ദാനം ചെയ്താണ് യുവതികളെ വിദേശത്തെത്തിക്കുന്നത്. ഈ യുവതികളെ ആൾക്ക് 950,000 രൂപ വിലയിട്ട് IS ഭീകരർക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. അടിമക്കച്ചവടമാണ് നടന്നിരിക്കുന്നതെന്നാണ് NIA ലഭിച്ചിരിക്കുന്ന പ്രാഥമിക സൂചന. രക്ഷപ്പെട്ട പശ്ചിമ കൊച്ചി സ്വദേശിനിക്കും മാവേലിക്കര സ്വദേശിനിക്കും ആശ്രയമായത് കുവൈറ്റിലെ മലയാളി അസോസിയേഷനാണ്. ഇവരുടെ ഇടപെടലിനെ തുടർന്നാണ് യുവതികൾ നാട്ടിലെത്തിയത്. സൗജന്യ വിസയും വിമാന ടിക്കറ്റും മികച്ച ശമ്പളവും വാഗ്ദാനം ചെയ്താണ് പ്രതികൾ യുവതികളെ കബളിപ്പിച്ചത്. കേസിലെ മുഖ്യ സൂത്രധാരൻ മജീദ്, എറണാകുളം ഷോണാസി ജംഗ്ഷനിൽ താമസിക്കുന്ന അജുമോൻ എന്നിവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.